മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായം. അർജുനന് ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശം നൽകുന്ന സാംഖ്യയോഗത്തിലെ സാംഖ്യ സന്ദർഭത്തിലെ 18-ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്തുവരുന്നത്. അതിലെ അന്തവന്ത ഇമേ ദേഹാഹ, അതിലെ ദേഹശബ്ദം അതിന് വിലക്ഷണമായ ഒരു അർത്ഥപ്രക്രിയയാണ്. യാസ്ക നിരുക്താദികളിൽ മറ്റ് ശബ്ദങ്ങൾക്കുള്ളതുപോലെ ഒരെണ്ണം ദഹ്യമാനത്വാത് ദേഹ എന്ന് പറയുകയുണ്ട്. അതിനെ അവലംബിച്ച് ഷോഡശ സംസ്കാര കർമ്മങ്ങളിൽ അന്ത്യകർമ്മമായ കർമ്മം, ദേഹ സംസ്കാരത്തിനാണ് ഈ കർമ്മങ്ങളെല്ലാം. സ്ഥൂല ശരീരത്തിന്, സൂക്ഷ്മ ശരീരത്തിന്, കാരണ ശരീരത്തിന്, ഈ മൂന്ന് ശരീരങ്ങൾക്ക് വേണ്ടിയാണ് സംസ്കാര കർമ്മങ്ങൾ. ഒരു ഉത്തമമായ ശരീരത്തിൻ്റെ ചേർച്ച, അത് വാക്കുപയോഗിച്ച് മനസ്സിൻ്റെ സങ്കല്പങ്ങളെ ഉപയോഗിച്ച് ഒരു ജീവൻ ഭൂമിയിലേക്ക് ജാതനാകാൻ തയ്യാറെടുക്കുമ്പോൾ മാതൃജങ്ങളും പിതൃജങ്ങളും പാരമ്പര്യ ജനിതങ്ങളുമായിരിക്കുന്ന സംസ്കാരവിശേഷങ്ങളെയെല്ലാം സമീചീനമായി സംയോജിപ്പിച്ചുകൊണ്ടും ജീവൻ്റെ പൂർവജന്മാർജിതങ്ങളായിരിക്കുന്നതായ കർമ്മ കലാപങ്ങളെയെല്ലാം സന്നിവേശിപ്പിച്ചുകൊണ്ടും ഉത്തമമായ ഒരു ശരീരത്തിൽ വേണം ജീവൻ എത്താൻ. ശരീരം എന്നത് ഉത്തമമായിരിക്കണം. ഇങ്ങനെ ഒരു വിചാരമുള്ള ഒരു ജനതയുടെ പഠനങ്ങളുടെയും ജീവിതത്തിൻ്റെയും പ്രത്യേകതകൾ സംസ്കാര കർമ്മങ്ങളിൽ കാണാം. അതുകൊണ്ട് സംസ്കാരകർമ്മം ആവിർഭവിക്കുന്നത് ഗർഭാധാനത്തോടെയാണ്. ബീജവും അണ്ഡവും എങ്ങനെയായിരിക്കണം സംയോജിക്കുക? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബീജത്തിനകത്തെ അനേക ബീജാണുക്കളുണ്ട്. അതിൽ നിന്ന് ഏറ്റവും ആരോഗ്യമുള്ള ഒരണുവിനെ ഒരു അണ്ഡം സ്വീകരിക്കുക. ആ അണ്ഡം ആരോഗ്യമുള്ളതായിരിക്കുക, അതിൻ്റെ സാഹചര്യങ്ങളെ സമീചീനമായി സംയോജിപ്പിച്ചു വെക്കുക. ബീജാണ്ഡങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന മാതൃപിതൃ ശരീരങ്ങളെയും മാതൃപിതൃ വാക്കുകളെയും മാതൃപിതൃ മനസ്സിനെയും സമീചീനമാക്കി വയ്ക്കുക. ഇതെല്ലാം ചിന്തിച്ചിട്ടുള്ളവർ പണ്ട് കാലത്തുണ്ടായിരുന്നു. അതൊക്കെ അന്ധവിശ്വാസവും അനാചാരവും കൊള്ളിക്കരുതഴുകിയുമാണെന്നും കേവലം മൃഗതൃഷ്ണ മാത്രമാണ് കുട്ടികളുണ്ടാകാൻ കാരണമെന്നും ഉണ്ടാകുവാനുള്ള പ്രക്രിയ കഴിഞ്ഞാലും തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങളൊക്കെ അനിവാര്യമാണെന്നും കാമനയാണ് ഈ ജീവിതമെന്നും സ്ത്രീ പുരുഷ ബന്ധത്തിൽ അധിഷ്ഠിതമാണ് ഈ ജീവിതത്തിൻ്റെ വളർച്ച താഴ്ചകളെന്നും ആകെ മനുഷ്യജീവിതത്തിൻ്റെ ആനന്ദം ലൈംഗികതയിൽ മാത്രമാണെന്നും ഒക്കെ പഠിപ്പിക്കുന്ന സങ്കേതങ്ങളും സാഹിത്യങ്ങളും കലയും ഒക്കെ രൂപാന്തരപ്പെട്ടു വന്ന ഒരു കാലത്തിരുന്നു കൊണ്ടാണ് സംസ്കാരകർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയും പഠിക്കുകയും ചെയ്യുന്നതെന്ന് വരുന്നത് ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. ഒരു ഭാഗത്ത് ഇനിയും കുട്ടികളെ ഈ പഠിപ്പിച്ചതൊന്നും പോരാ, ലൈംഗിക വിദ്യാഭ്യാസവും കൂടെ പ്രത്യേകമായി കൊടുക്കണം എന്നൊക്കെയുള്ള തരത്തിൽ നീങ്ങുന്ന ഒരു കാലഘട്ടത്തിലിരുന്നാണ് നമ്മളിതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷെ പഴയ ആളുകൾ, ഇന്നത്തോളം പുരോഗതിയൊന്നുമില്ല എന്ന് വിശ്വസിച്ചിരുന്നതായ പഴയ ഭാരതീയർ ഗർഭാധാനം ഒരു സംസ്കാരകർമ്മമായി കാണുകയും അതിൽ നിന്നാണ് ഉത്തമ സന്താനം ശാരീരികമായ ആരോഗ്യത്തോടുകൂടി മാനസികമായ ആരോഗ്യത്തോടുകൂടി ഒക്കെ ഉണ്ടാകുന്നതെന്നും വിശ്വസിക്കുന്നു. ആ സംസ്കാരത്തിൽ ഗർഭാധാനം, പുംസവനം, സീമന്തം ഇങ്ങനെ കുറേയുണ്ട്. അപ്പോൾ ആകെ എല്ലാം കൂടി 16 വരും. അതിലെ അന്തിമ സംസ്കാരമാണ് ശരീരത്തെ ദഹിപ്പിക്കാൻ, അന്ത്യേഷ്ടി എന്നാണ് അതിന് പറയുക. കാരണം ഒരു ശരീരം വീണ് കഴിഞ്ഞാൽ ശരീരം ഉള്ളതിൽ അഭിമാനിച്ചിരിക്കുന്നവന് ഒരറിവ് നൽകാൻ സാമൂഹികമായ ഒരു തലം അന്ത്യേഷ്ടി കർമ്മത്തിനുണ്ട്.
ഞാനും ഇതുപോലെ പോകേണ്ടവനാണ്. ഒരു നാൾ ഞാനും ഇതുപോലെ പോകും, ഇന്നും ഞാൻ നാളെ നീ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രമാണം. അതുകൊണ്ട് ഈ ശരീരം ഉള്ളപ്പോൾ, ശരീരത്തിൽ ഈ ആത്മാവ് ഇരിക്കുമ്പോൾ എങ്ങനെയെല്ലാമാണ് പെരുമാറേണ്ടത് എന്നുള്ള മര്യാദ സാമൂഹികമായി ലഭിക്കാൻ അന്ത്യേഷ്ടി കർമ്മം വളരെ ഉത്തമമാണ്. മാത്രവുമല്ല, അന്ത്യേഷ്ടി കർമ്മത്തിൽ ഭസ്മാന്തമായി ശരീരം പോകുമ്പോൾ ശരീരത്തെ സംസ്കരിച്ചെടുക്കുന്നതിനുള്ള ഈ കർമ്മത്തിൽ അന്തിമമായ പരമസംസ്കാരം ദാഹ സംസ്കാരമാണ്. അഥേദം ഭസ്മാന്തം ശരീരം എന്ന് ശ്രുതി പറയുന്നുണ്ട്. ഇത് അന്തവന്തഹ എന്ന് പറഞ്ഞാൽ ഭസ്മാന്തത ഉണ്ട്, അതുകൊണ്ട് അന്തവാൻ ആണ്. ആ അർത്ഥത്തിലും ഇതെടുക്കാം. അന്തവന്ത ഇമേ ദേഹാഹ ശരീരിണഹ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ആത്മാവിനെ പറയുമ്പോൾ, അതായത് ശരീരത്തെ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ആത്മാവിന് ഏകവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദേഹശബ്ദം ബഹുവചനാന്തമാണ്. അന്തവന്ത ഇമേ ദേഹാഹ എന്നതിലെ ദേഹാഹ എന്ന ശബ്ദം ബഹുവചനാന്തവും നിത്യസ്യോക്ത ശരീരിണഹ എന്നതിലെ ശരീരിണഹ എന്ന ശബ്ദം ഏകവചനവുമാണ്. തുടർന്ന് അടുത്തത്, അപ്പോൾ ഇത് എങ്ങനെയാണ് പറ്റുന്നത്? ശരീരങ്ങൾ ആത്മാവ്, ഒരാത്മാവ് ശരീരങ്ങൾ, ഒരു ശരീരം തുടർന്ന് അടുത്തത്, അങ്ങനെ ജന്മജന്മാന്തരം എടുത്താൽ അനേകം ശരീരം. അതുകൊണ്ട് ബഹുവചനം എന്നാണെങ്കിൽ അതിവിടെ സമീചീനമല്ല. ഒരു വ്യക്തി ഇപ്പോൾ ഒരു ശരീരത്തിൽ വന്നു, ഇനി അത് മരിച്ചു, അത് കഴിഞ്ഞ് വേറൊരു ശരീരത്തിൽ വന്നു, അങ്ങനെ ഒരേ ആത്മാവ് അനേകം ശരീരങ്ങളിലൂടെ ജന്മജന്മാന്തരം എടുത്തു വരുന്നു എന്നത് ഇവിടെ സമീചീനമല്ല. എന്തുകൊണ്ടെന്നാൽ ഇമേ എന്നിങ്ങനെ പ്രത്യക്ഷ നിർദ്ദേശമുണ്ട്. അന്തവന്ത ഇമേ ദേഹാഹ എന്ന് പ്രത്യക്ഷ നിർദ്ദേശം ഇമേ എന്നിങ്ങനെ ഉള്ളതുകൊണ്ട് ഈ ശരീരങ്ങൾ അന്തവാനാണ്, പരോക്ഷ ശരീരങ്ങളുടെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നു. ഒരാത്മാവിൻ്റെ അനേക ശരീരങ്ങൾ പ്രത്യക്ഷമായിരിക്കണം. ഇമേ എന്ന പ്രത്യക്ഷ നിർദ്ദേശം കൊണ്ട് അത് സൂചിതമാണ്. ഇതിന് രണ്ട് സമാധാനമുണ്ട്. ഒന്ന്, ആത്മാവ് ഏകം മാത്രമേ ഉള്ളൂ, ഒറ്റ ആത്മാവേ ആകെയുള്ളൂ. ആ യുദ്ധക്കളത്തിൽ കാണുന്ന ശരീരങ്ങളെല്ലാം, ആ യുദ്ധക്കളത്തിന് വെളിയിൽ വീടുകളിലിരിക്കുന്ന ആളുകളുടെ ശരീരങ്ങളെല്ലാം, മനുഷ്യൻ്റെ മാത്രമല്ല സകല ജീവജാലങ്ങളുടെയും ശരീരമെല്ലാം, എത്രയുണ്ടെങ്കിലും ഈ വ്യത്യസ്തങ്ങളായ ശരീരങ്ങളെല്ലാം കാണപ്പെടുന്നു എങ്കിലും ആത്മാവ് ഏകമാണ്. അതാണ് ഒന്നാമത് എടുക്കാവുന്നത്. വേദാന്തം ഏകാത്മവാദത്തെയാണ് മാനിക്കുന്നത്. ഒരാത്മാവാണ് ഉള്ളത്, അത് ബ്രഹ്മമാണ്, ബോധമാണ്. അതിൽ നിന്ന് ഭിന്നം ഈ ശരീരാദികളാണ്, അവ വേറെ വേറെയാണ്. ആ ശരീരങ്ങളെല്ലാം അച്ഛനായി, മകനായി, അപ്പൂപ്പനായി, അമ്മാവനായി, സ്യാലനായി, സംബന്ധിയായി, സുഹൃത്തായി, അർജുനൻ കണ്ട ആ ശരീരങ്ങളെല്ലാം വ്യത്യസ്തങ്ങളാകുന്നു, വേറെ വേറെയാണ്. അതുകൊണ്ട് പ്രത്യക്ഷ ശരീരങ്ങളെ വെച്ചു തന്നെ അന്തവന്ത ഇമേ ദേഹാഹ ശരീരണഹ എന്ന് പറഞ്ഞു. അതായത് ഒരാത്മാവിൻ്റെ തന്നെയാണ് കാണപ്പെടുന്ന എല്ലാ ശരീരങ്ങളും. അതുകൊണ്ട് ആത്മാവിനെ സംബന്ധിച്ച് ഏകവചനവും ശരീരത്തെ സംബന്ധിച്ച് ബഹുവചനവും വന്നു. രണ്ടാമത്, അത് ഒരു തലത്തിൽ ആത്മാവിൻ്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് ലോകത്ത് ഒരു ആത്മാവ് മാത്രമേ ആകെയുള്ളൂ, എല്ലാ ലോകങ്ങളിലും കൂടി അനേക ലോകങ്ങൾ, അനേക ലോകങ്ങളിലെ ആയിരമായിരം ലക്ഷോപലക്ഷം വരുന്ന ജീവജാലങ്ങൾ, ആ ജീവജാലങ്ങളിൽ ഓരോന്നിലും വരുന്ന ലക്ഷോപലക്ഷം വരുന്ന ജീവജാലങ്ങൾ, അതിൽ ഭിന്ന ഭിന്നങ്ങളായ വ്യക്തികൾ, ജാതികൾ, ഇവയെല്ലാം
ശാരീരികമായി ഭിന്ന ഭിന്നങ്ങളായി അറിയപ്പെടുമ്പോഴും അവയ്ക്കെല്ലാം ചേർന്ന് ഒരേ ഒരു ആത്മാവേ ഉള്ളൂ എന്ന നിലയിൽ ഒരു വ്യാഖ്യാനം പ്രസ്പഷ്ടമാണ്. രണ്ടാമത്, ഒരു വ്യക്തിക്കു തന്നെ മൂന്ന് ശരീരങ്ങളുണ്ട്. ഇനി വ്യക്തി എന്ന നിലയിൽ ജീവാത്മാവിനെയാണ് എടുക്കുന്നത് ശരീരിയായ ആത്മാവ്. ആ ജീവാത്മാവിനെയാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ എടുത്താലും ആ ഒരു വ്യക്തിക്ക് മൂന്ന് ശരീരങ്ങളുണ്ട്. ഒരു ശരീരം, രണ്ട് ശരീരം, മൂന്ന് ശരീരം, ദ്വിവചനമല്ല, ബഹുവചനമാണ്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, ഇവ മൂന്നാണ്. രസരക്താദി സപ്തധാതുക്കളാൽ ഉണ്ടായതാണ് ഈ സ്ഥൂല ശരീരം. അത് ഒരു ശരീരം. ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ ശക്തികൾ, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ഇവയെല്ലാം ചേർന്ന് വരുന്ന, അതായത് 10 ഇന്ദ്രിയങ്ങളുടെ ശക്തികൾ, 5 പ്രാണങ്ങൾ, 10, 5, 15 മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളായ 4, 2 വേറെയും ഭാഷയുണ്ട്. അങ്ങനെ വരുന്നവ ചേർന്ന് 17, 19 അംഗങ്ങളോട് കൂടിയതാണ് സൂക്ഷ്മ ശരീരം, അല്ലെങ്കിൽ അതേ തരത്തിൽ പറയാവുന്ന സ്വപ്ന ശരീരം. അപ്പോൾ സ്വപ്ന ശരീരത്തെ അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരത്തെ ശ്രുതി 19 മുഖങ്ങളോടുകൂടിയതാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാണ്ഡൂക്യ ശ്രുതി പറയുന്നത് സ്വപ്നസ്ഥാനു അന്ധപ്രജ്ഞ സപ്തംഗ ഏകോനവിംശതി മുഖ പ്രവിവിക്തഭുക് തൈജസു ദ്വിതീയ പാദ എന്നാണ്. അങ്ങനെയുള്ള സൂക്ഷ്മഭുക്കായിരിക്കുന്ന, പ്രവിവിക്തഭുക്കായിരിക്കുന്ന, വാസനാമയമായിരിക്കുന്ന, മനസ്സ് ബുദ്ധി നിർമ്മിതമായ സൂക്ഷ്മ ശരീരം, അത് വാസനാമയമായ അജ്ഞാനമാണ്. ഇനി കാരണശരീരം വേറൊന്നുണ്ട്, അത് വാസനാമയമായ തികഞ്ഞ അജ്ഞാനമാണ് കാരണശരീരം. എത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തത് സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘന ആനന്ദമയ ആനന്ദബുക് പ്രാജ്ഞ സ്തൃതീയ പദ എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരുന്ന കാരണശരീരവും ചേർന്ന് വരുമ്പോൾ ബഹുവചനം, ശരീരിണ ഏകവചനവും. ഇവ മൂന്നും, ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണശരീരവും അവസാനമുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ആത്മാവിൽ നിന്ന് അതിരിക്തമായതെല്ലാം നാശവാനാണ്. ഇതിൽ സ്ഥൂല ശരീരം പ്രത്യക്ഷമായി നാശവാനായി ആണ്. ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും പരിണമിച്ചുകൊണ്ടിരിക്കുന്നതും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുക, ആദ്യം ഉണ്ടാകലെന്ന പ്രക്രിയ കൂടുതലായി ഉണ്ടാവുക, അസ്ഥി ഉളവാകുക എന്ന അവസ്ഥ, ജായതേ ജനി പ്രാദുർഭാവി പ്രകടമാവുക, ജായതേ വർദ്ധതേ വർദ്ധിക്കുക, ഉപചീയമാനനാവുക വർദ്ധിക്കുക, വർദ്ധതേ വിപരിണാമതേ പരിണമിക്കുക, അപക്ഷീയത അപചീയമാനമാവുക, അപക്ഷീയത വിനശ്യതി നശിക്കുക. ഇങ്ങനെ ഷഡ് ഭാവങ്ങളുള്ളതാണ് ഈ സ്ഥൂല ശരീരം. അത് പ്രത്യക്ഷമാണ്, പ്രത്യക്ഷത്തിൽ നാശവാനാണ് സ്ഥൂല ശരീരം. സൂക്ഷ്മ കാരണ ശരീരങ്ങൾ പ്രത്യക്ഷത്തിൽ നാശവാനാണെന്ന് നമുക്കറിയില്ല. എന്നാൽ പ്രമാണങ്ങളായ ശാസ്ത്രങ്ങളെ കൊണ്ട് അത് നാശവാനാണെന്ന് ബോധിക്കും. മൂന്ന് ദേഹങ്ങളുടെയും ഉപചയം ഏവം അപചയം ഉണ്ട്. സ്ഥൂല ശരീരം പ്രത്യക്ഷത്തിൽ ഉപചീയമാനവും അപചീയമാനവുമാണ്. അന്നമയം ഹി സൗമ്യ മന ഇത്യാദി ശ്രുതികളെ കൊണ്ട് മനസ്സും ഉപചീയമാനമാണ്. അന്നമയമാണ് ഹേ സൗമ്യ മനസ്. ചാന്ദോഗ്യത്തിൽ ശ്വേതകേതുവിനോട് നിൻ്റെ മനസ്സ്, നിൻ്റെ ബുദ്ധി, നിൻ്റെ ഓർമ്മ, ഇവയൊക്കെ പ്രകൃഷ്ടമായ അന്നം, സപ്താന്നങ്ങളെ സൃഷ്ടിച്ച ബ്രഹ്മം ആ സപ്താന്നത്തിൽ ഒന്നിനെ ജീവികൾക്കെല്ലാമായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്നം തന്നെയാണ് മനസ്സ് എന്നവിടെ പറയുന്നുണ്ട്. ഇത് ബോധ്യപ്പെടുന്നതിന് വേണ്ടി മകനായ പുത്രനായ ശ്വേതകേതുവിനോട് അന്നത്തിൽ നിന്നാണ് ഈ ജീവനെല്ലാം ഉണ്ടായതെന്ന് ബോധ്യപ്പെടുത്തുവാൻ അവനോട് അന്നം കഴിക്കാതിരിക്കുവാനും വെള്ളം കുടിക്കുവാനും പറയുന്നു. 15 ദിവസം
അന്നം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച് അവനോട് വേദം ചൊല്ലാൻ പറയുന്നു. എറുക്ക്, യജസ്, സാമം, അഥർവം. തോന്നുന്നില്ല എന്ന് പറയും. പോയി നന്നായി ആഹാരം കഴിച്ച് ദഹിച്ചു വരാൻ പറയുന്നു. ആഹാരം കഴിച്ച് ദഹിച്ചു വന്നപ്പോൾ തോന്നുന്നു. അപ്പോൾ പറയുന്നു, 16 കലകളോടുകൂടിയ ജീവൻ്റെ 15 കലകൾ ആഹാരമില്ലാത്തതുകൊണ്ട് നിന്നിൽ പ്രകടമായില്ല. ഒരു കല ജലം കൊണ്ട് നിലനിന്നതാണ്, പ്രാണകല ഒരെണ്ണം മാത്രമായി നിലനിന്നത്. അതുകൊണ്ട് ഈ അന്നപാനാദികളെ കൊണ്ടാണ് ഈ കലകളെല്ലാം, ജീവൻ്റെ കലകളെല്ലാം നടക്കുന്നത്. അതിൽ മനസ്സ് എന്നുള്ളത് അന്നം തന്നെയാണ്. മനസ്സ് അന്നമാണെങ്കിൽ അതും ഉപജീയമാനമാണ്. ഉപജീയമാനമാണെങ്കിൽ അത് അപജീയമാനമാണ്, മനസ്സില്ലാതാവുകയും ചെയ്യും. എനിക്ക് മനസ്സില്ലാതാകുന്നു എന്ന് പലപ്പോഴും നമ്മൾ തന്നെ പറയാറുമുണ്ട്. അപ്രകാരം തന്നെ വാസനാപ്രണയനം കൊണ്ട് കാരണശരീരവും ഉപജയമുള്ളതാണ്. വാസനകളുടെ പ്രണയനത്തിലാണ് കാരണശരീരം നിലനിൽക്കുന്നത്. അപ്പോൾ ദഹ്യമാനത്വദ്ദേഹ ഈ വ്യുൽപ്പത്തി മൂന്നിന്മേലും ശരിയാണ്. അപ്പോൾ സ്ഥൂല ശരീരത്തിന് ശരിയാണ്, ദാഹയോഗ്യമാണ്. സൂക്ഷ്മ ശരീരത്തിന് ശരിയാണ്. ഭഗവാൻ പറയും, ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാ കുരുതേ തഥാ. കേവലം കർമ്മത്തെ ജ്ഞാനാഗ്നി ദഹിപ്പിക്കുന്നു, സൂക്ഷ്മ ശരീരത്തെ അതുകൊണ്ട് എങ്ങനെ ദഹിപ്പിക്കുന്നു? സൂക്ഷ്മ ശരീരം കർമ്മമയമാണ്. ഈ അന്ധകരണത്തിൽ അനന്ത കർമ്മങ്ങൾ സഞ്ചിതമാണ്. അവയെല്ലാം ചാമ്പലായി കഴിഞ്ഞാൽ അന്ധകരണം തന്നെ ചാമ്പൽ പോലായി, അതിൽ സംസാരവൃക്ഷം തളിർക്കില്ല. അതുകൊണ്ട് സുഷുപ്തി ശരീരവും ദഗ്ധമാണ്, ദേഹ ശബ്ദയോഗ്യമാണ്. ന തസ്യ പ്രാണാ ഉത്ക്രാമന്തി അത്രൈവ സമവനീയന്തേ. തത്വവേത്താവിൻ്റെ പ്രാണൻ ഉത്ക്രമണം ചെയ്യുന്നില്ല, കാരണം ഉത്ക്രമണയോഗ്യമല്ല. ജ്ഞാനാഗ്നിയാൽ സമസ്തവും ജ്വലിച്ചു ഉയരുന്നു, ജ്വലിക്കുന്നു. പ്രാണപദത്തിൻ്റെ മുഖ്യ പ്രാണൻ തഥാ ചക്ഷുരാദി ഗൗണ പ്രാണങ്ങളെല്ലാം ഗ്രാഹ്യമാണ്. ഈ കർമ്മങ്ങളെയും പ്രാണങ്ങളെയും ഭോഗം കൊണ്ട് സമാപ്തമാക്കുക അശക്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് ഒരു ഭോഗം കൊണ്ട് എന്തിനെയെങ്കിലും അനുഭവിച്ചാൽ, എന്തെങ്കിലും ചെയ്തു തീർത്താൽ ഈ പ്രാണങ്ങളെയൊക്കെ സമാപ്തമാക്കാം, പറ്റില്ല. ഭോഗങ്ങൾ കൊണ്ട് ഇത് അവസാനിക്കില്ല. ജ്ഞാനാഗ്നിയിൽ മാത്രമേ ഇവയെ, സൂക്ഷ്മ കാരണദേഹങ്ങളെയും അവയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്ന പ്രാണങ്ങളെയുമെല്ലാം ദഹിപ്പിച്ചെടുക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ കാരണശരീരത്തിൻ്റെ ദഹനം എങ്ങനെ? ഇതിന്മേലും വിചാരമാവാം. കാരണശരീരം അവിദ്യയാണ്, അവിദ്യാമയമാണ്. ഗാഢനിദ്രയിൽ സ്ഥൂല ശരീരം ഉപേക്ഷിക്കുന്നു, സൂക്ഷ്മ ശരീരത്തെയും ഗാഢനിദ്രയിൽ വച്ച് ഉപേക്ഷിക്കുന്നു. കാരണം ഗാഢനിദ്രയിലേക്ക് ഒരാൾ വഴുതി വീഴുമ്പോൾ ശൂന്യ പ്രത്യയമുണ്ടാകുന്നു, ഒന്നും അറിഞ്ഞില്ല, നന്നായി ഉറങ്ങി എന്നെല്ലാം പറയുന്നു. അങ്ങനെയുള്ള ഒന്നുമറിയാത്ത, സ്വപ്നങ്ങളില്ലാത്ത, എത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ, സ്ഥൂലമായിരിക്കുന്ന ശരീരത്തിൻ്റെ പ്രതിബദ്ധതകളോ പ്രതിപത്തികളോ ഇല്ല. കഞ്ചന സ്വപ്നം ന പശ്യതി, യാതൊരു സ്വപ്നവും കാണുന്നില്ല, സൂക്ഷ്മ ശരീരവും ഉപേക്ഷിക്കുന്നു. ആ സമയത്ത് ഗാഢമായ അന്ധകാരം, ഗഹനമായ അജ്ഞാനം പ്രതീതമാകുന്നു. അത് അവിദ്യാസ്വരൂപമാണ്, അതിൻ്റെയും നാശം സാധ്യമാണ്. അന്ധകാരത്തിൻ്റെ നാശം ഒന്നുകൊണ്ട് മാത്രമേ ഉണ്ടാവൂ, വെളിച്ചം കൊണ്ട്. അജ്ഞാന അന്ധകാരത്തിൻ്റെ നാശം ജ്ഞാനദീപം കൊണ്ടാണ് ഉണ്ടാകുന്നത്. യേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ, തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ നാശയാമ്യാത്മഭാവസ്തു ജ്ഞാനദീപേന ഭസ്വത എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇത് മുമ്പോട്ട് കാണാം, നമുക്ക് പഠിക്കാനുണ്ടാവും. ജ്ഞാനാഗ്നിയും ജ്ഞാനദീപവും എന്ന് പറയുമ്പോൾ കുറച്ചന്തരമുണ്ട്. അഗ്നിയുടെ കർമ്മം വസ്തുക്കളെ കത്തിച്ച് ഭസ്മമാക്കുന്നു, അഗ്നി വസ്തുക്കളെ കത്തിച്ച് ഭസ്മമാക്കുന്നു. ദീപത്തിൻ്റെ കർമ്മം
അന്ധകാരത്തെ നീക്കുകയാണ്. അവിടെ കത്തിച്ച് ചാമ്പലാക്കുകയല്ല, അന്ധകാരത്തെ നീക്കുകയാണ്. ജ്ഞാനരൂപി അഗ്നി കർമ്മമാകുന്ന ഇന്ധനം കത്തിച്ച് ഭസ്മമാക്കുന്നു. ഇത് ഒരു പ്രക്രിയ. ജ്ഞാനരൂപി പ്രകാശം അജ്ഞാന അന്ധകാരത്തെ ഇല്ലാതാക്കി പ്രകാശിപ്പിക്കുന്നു. എന്നാൽ ഉപമയിൽ ഒരു അന്തരമുണ്ട്. ഈ തരത്തിൽ ഉപമേയത്തിൽ അന്തരമുണ്ടോ? അഗ്നിയുടെ ഉപമയും ദീപത്തിൻ്റെ ഉപമയും രണ്ടിലും എങ്ങനെയാണ് സാമ്യമുള്ളത്? ജ്ഞാനമാണ് ഉപമേയം. ജ്ഞാനാഗ്നി, ജ്ഞാനദീപം, രണ്ടിലും ഉപമേയം ജ്ഞാനമാണ്. അതിലെന്തു ഭേദം? ഉത്തരം: അഗ്നിയുടെയും ദീപത്തിൻ്റെയും അന്തരം തന്നെ. സ്ഥൂലത്തിലാകുമ്പോൾ അഗ്നി, സ്ഥൂലമായ പദാർത്ഥങ്ങളെയും സ്ഥൂലങ്ങളായ കർമ്മങ്ങളെയും സ്ഥൂലങ്ങളായ ഭാവവിശേഷങ്ങളെയും കത്തിച്ചാണ് കളയുന്നത്. സൂക്ഷ്മത്തിലാകുമ്പോൾ അത് ദീപമാണ്. കാരണം സൂക്ഷ്മത്തിൽ ഇരുളിമയാണ് മാറ്റേണ്ടത്. സൂക്ഷ്മ ശരീരത്തിൽ കിടക്കുന്നതെല്ലാം അന്ധകാരാവൃതമാണ്, അവിടെ വസ്തുക്കളില്ല. സ്ഥൂല ശരീരത്തിലേക്ക് വരുമ്പോൾ നാം സൃഷ്ടിച്ച സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലമായി കൊണ്ടുവന്ന സൃഷ്ടികളുണ്ട്. വാക്കും മനസ്സും ഇണചേർന്നുണ്ടായ പ്രപഞ്ചം കിടപ്പുണ്ട്. അത് ജ്ഞാനാഗ്നി കൊണ്ട് മാത്രമേ ദഹിച്ചു പോകൂ. അപ്പോൾ സ്ഥൂലങ്ങളായ വസ്തുക്കളെ കർമ്മരൂപേണ ജ്ഞാനരൂപേണ കത്തിച്ച് ചാമ്പലാക്കി കളയുകയും ഇനി സ്ഥൂലമാവാത്ത ഭാവതലങ്ങളോടുകൂടിയ സൂക്ഷ്മമായിരിക്കുന്ന ശരീരത്തെ ജ്ഞാനദീപം കൊണ്ട് ആ ഇരുളിമയെ മാറ്റിയെടുക്കുകയും ഈ അന്തരമാണ് സൂക്ഷ്മത്തിലും സ്ഥൂലത്തിലും ജ്ഞാനത്തിനുള്ളത്. അപ്പം ജ്ഞാനം പരിപക്വമാവുമ്പോൾ തത്വസാക്ഷാത്കാരവുമായി. ആ തത്വസാക്ഷാത്കാരം സഞ്ചിത കർമ്മനാശം ജ്ഞാനം കൊണ്ട് ഉളവാകുന്നു. ജ്ഞാനം വന്നു കഴിഞ്ഞാൽ സഞ്ചയിച്ചു വച്ചിരിക്കുന്ന കർമ്മങ്ങൾ ഇരുളിമയുടെ അന്ധകാരത്തിൻ്റെ അവിദ്യയുടെ ആവൃതമായ തലങ്ങളിലേക്ക് അത് കടന്നു ചെല്ലുകയും ആ ദീപം കൊണ്ട് അവിടെ പ്രകാശം ചൊരിയുകയും ആ പ്രകാശം ചൊരിഞ്ഞു കഴിഞ്ഞാൽ സഞ്ചിത കർമ്മനാശം വരികയും ചെയ്യുന്നു. അതുതന്നെ പരിപക്വാവസ്ഥയെ പ്രാപിച്ചാൽ, ആ വിനാശം പരിപക്വാവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞാൽ തത്വസാക്ഷാത്കാരമുണ്ടാകുന്നു. അപരോക്ഷ സാക്ഷാത്കാര രൂപമായാൽ വാസനകളെ കൂടി പരിസമാപ്തമാക്കുന്നു. അങ്ങനെ വാസനകൾ ഇല്ലാതാകുമ്പോൾ അതിനാൽ ദഹ്യമാനത്വമാണ് മൂന്നു ദേഹങ്ങളും. അപ്പോൾ സ്ഥൂലദേഹം ജ്ഞാനാഗ്നിയിലും സ്ഥൂല കർമ്മങ്ങൾ ജ്ഞാനാഗ്നിയിലും അതുപോലെ തന്നെ സൂക്ഷ്മകർമ്മങ്ങളായ സ്വാപ്നിക കർമ്മങ്ങൾ ജ്ഞാനദീപം കൊണ്ടും അത് വാസനാപര്യന്തം വെളിച്ചം കടന്നു ചെല്ലുന്നുവെങ്കിൽ എപ്പോഴാണോ ഒരുവൻ അവൻ്റെ ഗാഢമായ സുഷുപ്തിയിലെ ആ തേജസ്സിനെ ആ ചേതനയെ തിരിച്ചറിയുന്നത്. അങ്ങനെയുള്ള തൻ്റെ തന്നെ ആ ചേതനയെ, പ്രാജ്ഞനായിരിക്കുന്ന ചേതനയെ, സുഷുപ്തിയിലെ ചിതാഭാസനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് ദേഹങ്ങളും ദഹിക്കുന്നു. ഈ പ്രക്രിയയെ വെച്ച് അന്തവന്ത ഇമേ ദേഹാഹ, ഈ പ്രക്രിയയെല്ലാം നമുക്കായി തന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.